ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോഴിക്കൂട് ഒന്ന് നമ്മൾ കുറച്ചും കൂടി വലുതാക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ കോഴിക്കൂട് റെഡിമെയ്ഡ് കൂട് മേടിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പം അതിൻ്റെ മുകളിലായിട്ട് ഇതേ ഇത്രയും സ്ഥലം വെറുതെ വേസ്റ്റ് ആയിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് അവിടെയാണ് കൂട് കുറച്ചും കൂടി വലുതാക്കാൻ പോകുന്നത്, അവിടെയാണ് നമ്മൾ കൂട് പണിയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു പയ്യനോട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അവൻ അതിനുള്ള സാധനങ്ങളൊക്കെ എഴുതി തന്നു. അപ്പം നമ്മൾ അതൊക്കെ പോയി മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അപ്പം ഈ അടുത്തുനിന്ന് അടുത്തുള്ള ഒരു കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ, നെറ്റും അതുപോലെ തന്നെ നമ്മുടെ കാഷ്ടത്തിൻ്റെ ട്രേ ഭയങ്കരമായിട്ട് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പം അതും കമ്പി അങ്ങനെ കുറേ ഐറ്റംസൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഇനി വീട്ടിൽ പോയിട്ട് നമ്മൾ കൂടുണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ദേന ഞാൻ ഒരു കപ്പലണ്ടി ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേന പയ്യൻ വന്നു, അവൻ എന്താ പറയാ കൂടുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ നെറ്റുമ്മലും അതുപോലെ തന്നെ കമ്പിമലൊക്കെ പെയിന്റ് അടിക്കാണ് കേട്ടോ. പെയിന്റ് അടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ നെറ്റും അതുപോലെ തന്നെ കമ്പിയൊക്കെ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കും. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്മുടെ കൂടിന്റെ മൊത്തമായിട്ട് എന്താ പറയാ നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അതുമ്മ ജസ്റ്റ് ഒന്ന് നമുക്ക് പെയിന്റ് അടിച്ച് കൊടുക്കണം. അപ്പോ നന്നായിട്ട് ഇതുമ്മ പെയിന്റ് അടിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, തുരുമ്പൊന്നും പെട്ടെന്ന് വരില്ല കേട്ടോ. പിന്നെ ഏട്ടനാണെങ്കിൽ നമ്മുടെ കാഷ്ടത്തിന്റെ ആ ട്രേ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാഷ്ടത്തിന് ഇത് നമ്മൾ മേടിച്ചത് ഇത്തിരി വലിപ്പം കൂടിപ്പോയി. അപ്പൊ അത് കട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇതില് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ കോഴികളൊക്കെ അയച്ചിട്ടിരിക്കുകയായിരുന്നു, അവരാണെങ്കിൽ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാണ് കേട്ടോ. എന്താ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ കോഴിക്കൂടിന്റെ പണികള് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ വരുമ്പോൾ ആ സൈഡിലേക്കും ഈ സൈഡിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സുഖമാണല്ലോ. അപ്പൊ താഴെ എങ്ങനെയാണ് ഉള്ളത് അതേപോലെ തന്നെയാണ് ഞാൻ മുകളിലും സെറ്റാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ കൂട് സെറ്റാക്കിയതിന് ശേഷം വേണം നമുക്ക് കുറച്ചും കൂടി കോഴികളൊക്കെ വാങ്ങിച്ചിടാനായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അടിയിലും കുറച്ച് സ്ഥലം ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ അവിടെയും കൂടി നമുക്ക് ഇതുപോലെ ഒന്നും കൂടി ചെയ്യണം. അപ്പൊ ഇനി കുറച്ചും കൂടി പൈസ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് താഴെയും കൂടി ചെയ്യണം കേട്ടോ. അപ്പൊ ഇതേ രാത്രിയായി, നമ്മള് ഉച്ചയാകുമ്പോ തൊട്ട് പണികൾ തുടങ്ങിയതാണ് കേട്ടോ. അപ്പൊ രാത്രിയായി പണികളൊക്കെ കഴിയുമ്പോ അപ്പൊ ഇതേ നമ്മുടെ മുകളിലെ കൂട് സെറ്റാക്കി ഞാൻ കോഴികളൊക്കെ ഇട്ടു കേട്ടോ. രാത്രിയായി കാരണം മൊത്തമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതേ നമ്മുടെ കൂട് ഇവിടെ സെറ്റാണ്. അപ്പൊ ഇനി അതിമ്മ ജസ്റ്റ് പെയിന്റും കൂടി അടിക്കാനുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട് സെറ്റാവും. അപ്പൊ ഇതാണ് നമ്മുടെ കൂട് കേട്ടോ. അപ്പൊ നമ്മള് മുകളിൽ ഇത്രയും ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം അവിടെ ഒരു വെള്ളത്തിന്റെ ഒരു ബക്കറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഹൈടെക് കൂടായ കാരണം നിപ്പിൾ വഴിയാണ് വെള്ളം കുടിച്ചിരുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം ഇല്ലാതെയായി, അത് നാശമായപ്പോ ഞാൻ അത് മാറ്റി. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ കൂടുതൽ കോഴികളിനെ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പൊ കോഴികൾ തമ്മിൽ അങ്ങനെ എന്താ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉള്ളിൽ തന്നെ വേറൊരു നെറ്റ് വെച്ചിട്ടൊക്കെയാണ് ഇട്ടിരുന്നത്. അപ്പൊ ഇനിയും കുറച്ചും കൂടി കോഴികളെയൊക്കെ നമുക്ക് വാങ്ങിച്ചിടണം കേട്ടോ. അപ്പൊ ഈ നെറ്റൊക്കെ ഏട്ടനാണ് ഇങ്ങനെ നമ്മള് തീറ്റിട്ട് കൊടുക്കണേൻ്റെ അവിടെ ഒക്കെ ഏട്ടൻ തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ അധികം പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ. ഒരു 3000 രൂപയുടെ ഉള്ളിലാണ് നമുക്ക് മുകളിൽ ഇങ്ങനെ ഒരു കൂട് എന്താ പറയാ ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കാഷ്ടം ഇടുന്ന ഈ ട്രേ എനിക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിന്റെ ആയിരുന്നു കേട്ടോ. അപ്പൊ അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഈ ഇരുമ്പിന്റെ മേടിച്ചത്. ഇതിനും അധികം പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഇതാവുമ്പോ നമുക്ക് വലിച്ച് നമുക്ക് കാഷ്ടമൊക്കെ ഉണക്കി വിൽക്കാനൊക്കെ സാധിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കൂട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.